കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയെ അറ്റൻഡർ പീഡിപ്പിച്ച കേസിൽ പരാതി പിൻവലിക്കാൻ യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി. 4 ജീവനക്കാരെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റാനാണ് തീരുമാനം. നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചിരുന്നു. അപ്പോൾ പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവിന്റെ ശബ്ദ സന്ദേശം കേൾക്കാം. കേസൊന്ന് പിന്മാറണം. ഭീഷണിപ്പെടുത്തിയോ? അവര് പറഞ്ഞത് നിങ്ങൾക്ക് കേസൊന്ന് പിന്മാറ, അവനക്ക് ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നിങ്ങളിപ്പോ പിന്മാറ, നിങ്ങക്ക് വേണ്ടത് കോമ്പൻസേഷൻ ഞങ്ങൾ വാങ്ങിത്തരാം. പിന്നെ ഇവിടെ ഞങ്ങൾ ആരും ഇല്ലാത്ത ടൈമിൽ ഭാര്യയെ വന്ന് ഹരാസ് ചെയ്യാണ്. നീചമായ വാക്കുകൾ പറഞ്ഞ ഭാര്യന്റെ അടുത്ത്. ഏത് സ്റ്റാഫുകൾ വന്നിട്ട്? സ്റ്റാഫുകൾ മോശമായിട്ടുണ്ട് സംസാരിച്ചത്. നിങ്ങളിത് പരാതിയായിട്ട് കൊടുത്തോ? പരാതി കൊടുത്തു. അല്ല, ആരാ വന്നിരിക്കുന്നത് എന്നറിയാവോ? നഴ്സുമാരാണോ അറ്റൻഡർമാരാണോ? ഈ അറ്റൻഡർമാരുണ്ട്, അവരുടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഷിത ചകത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിത ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ യുവതിയെ വിളിച്ച് പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് യുവതിയുടെ ഭർത്താവ് നേരത്തെ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് അവർ പരാതി നൽകിയതിനെ തുടർന്നാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? ആർക്കെതിരെയൊക്കെയാണ് നടപടി എടുത്തിരിക്കുന്നത്? ജിൽസെ, യുവതിയുടെ ഭർത്താവ് ഇന്നലെ തന്നെ ബന്ധപ്പെട്ട് സൂപ്രണ്ടിനെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കേസിൽ നിന്ന് പിന്മാറണം, മജിസ്ട്രേറ്റ് നൽകിയ മൊഴി മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശശീന്ദ്രൻ, യുവതിയെ പീഡിപ്പിച്ച അറ്റൻഡറായ ശശീന്ദ്രന്റെ സുഹൃത്തുക്കൾ യുവതിയെ സമീപിച്ചത്. അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഒപ്പം തന്നെ സമ്മർദ്ദം ചെലുത്തി, പണം വാഗ്ദാനം ചെയ്ത് കേസിൽ നിന്ന് പിന്മാറിയാൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൽകാമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ മോശം വാക്കുകൾ യുവതിക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് സൂപ്രണ്ട് നടപടി ആ സമയത്ത് തന്നെ നടപടി സ്വീകരിച്ചിരുന്നു, ഒരു സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തു. ആ സർക്കുലർ കൃത്യമായിട്ട് ആരൊക്കെയാണോ ഇതിൽ യുവതിയെ സമ്മർദ്ദത്തിൽ ആക്കാൻ ശ്രമിച്ചത് അവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇനിയും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ ജീവനക്കാർക്കെതിരെ ഉത്തരക്ക നടപടി സ്വീകരിക്കുമെന്നും അതിൽ പറയുന്നു. ഇതിനെ തുടർന്ന് ഈ പരാതിയെ തുടർന്ന് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ സുരക്ഷയ്ക്കായി യുവതിയുടെ വാർഡിൽ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ അല്ലാതെ, യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലാതെ മറ്റൊരാളോടും വാർഡിൽ കയറരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രിൻസിപ്പാളിന്റെ നിലയിലുള്ള അസിസ്റ്റ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. ഇവർക്കെതിരെ, ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയ, പണം നൽകി സമ്മർദ്ദം ചെലുത്തിയവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. തുടർന്നാണ് അന്വേഷണ വിധേയമായി ഈ ജീവനക്കാരെ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഒപ്പം തന്നെ അറ്റൻഡർ ഗ്രേഡ് 2 ജീവനക്കാർ, അങ്ങനെ 4 പേരെ മാറ്റി നിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഷിതാ ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.